കണ്ണൂർ നഗരസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കണ്ണൂരിൽ വൈസ് ചെയർമാൻ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ലീഗ് നേതൃത്വത്തിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതാണ് സംഭവം. നൗഫൽ ബിൻ യൂസഫ് ചേരുകയാണ്. വൈസ് ചെയർപേഴ്സനെ തീരുമാനിച്ചതിനെ ചൊല്ലിയുള്ള പൊട്ടിത്തെറി കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും മുതിർന്ന നേതാക്കളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നൗഫൽ, കൂടുതൽ വിവരങ്ങൾ. യൂത്ത് ലീഗ് പ്രവർത്തകർ മുസ്ലിം ലീഗ് നേതാക്കളുമായി തട്ടിക്കയറുകയാണ്. വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചുള്ള പ്രതിഷേധം തുടർന്ന് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ കുത്തിയിരിക്കുകയുമാണ്. നൗഫൽ, കൂടുതൽ വിവരങ്ങൾ. ജിമ്മി, ഇത് സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി മാത്രമാണ്. രാത്രി 12 മണിക്കാണ് ഷബീനയെ ഈ താന ഡിവിഷനിലെ കൗൺസിലറെ ലീഗിന്റെ ഡെപ്യൂട്ടി ഇവിടെ ഡെപ്യൂട്ടി മേയറായി തീരുമാനിച്ചത്. ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യാതെയാണ് ഏകപക്ഷീയമായി തീരുമാനിച്ചു എന്ന് പറഞ്ഞ് ലീഗിന്റെ പ്രവർത്തകർ ഇവിടെ ഈ നേതാക്കളുടെ വലിയ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിൽ പ്രമുഖമായ നേതാക്കന്മാരുണ്ട്. ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ മൗലവി സാഹിബ്, അതുപോലെ തന്നെ ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൽ കരീം ചേരേരി, അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ബി കുഞ്ഞുമുഹമ്മദ് എന്നിവരെയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് നേരത്തെയുള്ള സ്ഥാനാർത്ഥിയായ, നേരത്തെ സജീവമായി പരിഗണിച്ചിരുന്ന കസാനക്കോട്ടയിൽ നിന്നുള്ള കൗൺസിലറായ ഷമീമ ടീച്ചറെ കൗൺസിലർ ആക്കാത്തത് ഏകപക്ഷീയമായ തീരുമാനമാണ്. കോൺഗ്രസിനെ പോലെ വോട്ടെടുപ്പിലൂടെയാണ് തീരുമാനിക്കേണ്ടിയിരുന്നത്. അർദ്ധരാത്രി 11 മണിക്ക് ഏകപക്ഷീയമായി തീരുമാനിച്ചതിൽ തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്ന് പറഞ്ഞ് യൂത്ത് ലീഗിന്റെ ഈ കണ്ണൂർ മേഖലാ പ്രസിഡന്റായ റാഷിദ് തായത്തൊരു സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഇന്നിവിടെ കോൺഗ്രസിന്റെ ജന്മദിനാഘോഷമുണ്ടായിരുന്നു. ആ പരിപാടിക്കെത്തിയ ലീഗിന്റെ നേതാക്കളെയാണ് പരസ്യമായി ഇങ്ങനെ ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ മുതിർന്ന നേതാവായ അബ്ദുറഹ്മാൻ മൗലവിയുടെ കയ്യിലുള്ള പാത്രം തട്ടിത്തെറിപ്പിക്കുകയും അവരോട് രോഷത്തിൽ സംസാരിക്കുകയും ചെയ്തു. തുടർന്നാണ് ഇങ്ങനെ അവരുടെ വാഹനം, പ്രമുഖ നേതാക്കൾ വന്ന വാഹനത്തിന് മുമ്പിൽ നിന്ന് പ്രതിഷേധിക്കുന്നത്. ഇവർ പറയുന്നത് പ്രധാനമായും ലീഗിൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. നേരത്തെ സജീവമായി ഉണ്ടായിരുന്ന നേതാക്കന്മാരൊക്കെ മാറ്റി നിർത്തി ഈ ഒന്നോ രണ്ടോ പേര് ഇങ്ങനെ തീരുമാനിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ പരസ്യമായി ഈ പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. റാഷിദ് തായത്തൊരു എന്ന യൂത്ത് ലീഗിന്റെ കണ്ണൂർ മേഖലാ പ്രസിഡന്റാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ ാണത് അബ്ദുറഹ്മാൻ മൗലവിയാണ്. ഇവരടക്കമുള്ള മുതിർന്ന ലീഗിന്റെ നേതാക്കന്മാരാണ് ഈ സ്ഥലത്തുണ്ടായിരുന്നത്. ഇവർക്ക് നേരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ ലീഗ് പ്രവർത്തകർ നടത്തിയത്. ജിമ്മി, താല്പര്യത്തിനനുസരിച്ചിട്ട് വെച്ചത് അതിലെന്റെ അതാണ് പ്രതിഷേധത്തിന് കാരണം. അതെ, നമ്മുടെ മൂന്നാള് പേരുണ്ടായിരുന്നു. അതിലത്തെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഷമീമ ടീച്ചർ, സാബർ ടീച്ചർ, ഷബീന ടീച്ചർ, ഈ മൂന്നാൾ പേരും ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ടാളെ തായനുകൊണ്ട് ഇവർക്ക് കൊടുത്തതിൽ യോജിപ്പില്ല. എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ ഭരണ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് 2.5 വർഷത്തോളം വഖഫ് ബോർഡിൽ നിന്ന് നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാണ് ഈ ഷമീമ ടീച്ചർ എന്ന് പറയുന്നത്. പാർട്ടിക്ക് ഗുണം മാത്രമേ ഉണ്ടാവും. ഇവർക്കെല്ലാം ഇവരെ സ്വന്തമായിട്ടുള്ള താല്പര്യം കണക്കിലെടുത്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്, അവരെ അതുപോലെ നോക്കിയിട്ടില്ല. ഇത് ഇവർ ഒറ്റക്കൊരു തീരുമാനം എടുക്കാം, ഒറ്റക്കൊരു തീരുമാനം എടുത്ത് അത് ബാക്കിയുള്ള പ്രവർത്തകരെ അടിച്ചേൽപ്പിക്കാം. അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇന്നലെ 11 മണിക്കാണ് ജില്ലാ ലീഗ് ഓഫീസിൽ നിന്ന് പ്രഖ്യാപിച്ചത്. 11 മണിക്കാണ് ജില്ലാ ലീഗ് ഓഫീസിൽ നിന്ന് പ്രഖ്യാപിച്ചത്. ഇത് ജനാധിപത്യല്ലേ? കോൺഗ്രസ് എടുത്ത തീരുമാനത്ത് പ്രശ്നങ്ങൾ എടുത്ത് ഓരോ എടുത്ത തീരുമാനം കൗൺസിലർമാരെ വിവരങ്ങൾ ആരാണ്? ആർക്കാണ്? കണ്ണൂരിൽ ഇതാണ് സ്ഥിതി.